നമസ്കാരം, ഞാൻ ഡോക്ടർ അനസ്, ശിശുരോഗ വിദഗ്ധൻ, ആലുവ. കുട്ടികളിൽ, ചെറിയ കുട്ടികളിൽ കണ്ണിന്ന് വെള്ളം ഒലിക്കുന്ന ഒരു കംപ്ലൈൻറ്റ് പലരും പറയാറുണ്ട്. ചെറിയ കുട്ടികളിൽ ഈ കണ്ണിന്ന് ഒരു കണ്ണിന്ന് വെള്ളം ഒഴിച്ചിട്ട് പലരും വിളിക്കുമ്പോൾ നമ്മൾക്ക് കൊടുക്കുന്ന മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ നമ്മുടെ കണ്ണെപ്പോഴും തുറന്നിരിക്കുന്ന ഒരു അവയവമാണ്. അപ്പോൾ കണ്ണ് നനഞ്ഞ് ഇരിക്കാൻ വേണ്ടി, എന്നുവെച്ചാൽ തുറന്നിരുന്നത് ഡ്രൈ ആയി പോകാതിരിക്കാൻ, നമ്മൾ കണ്ണെടുക്ക് കണ്ണ് ചിമ്മും. കണ്ണ് ചിമ്മുമ്പോൾ വൈപ്പർ വന്ന പോലെ വെള്ളം ഒരു ലെയർ വന്ന് അടിച്ച് അങ്ങ് പോകുമ്പോൾ കണ്ണ് വീണ്ടും നനഞ്ഞിരിക്കും. അപ്പോൾ കണ്ണ് ഉണങ്ങാതിരിക്കാനുള്ള ഒരു പ്രക്രിയയാണ് ഇത്. ഈ വെള്ളം എവിടെ പോകുന്നു എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മുടെ ഇവിടെ ഒരു ട്യൂബുണ്ട്, ഈ ട്യൂബിലൂടെ മൂക്കിൽ വന്നിട്ട് ആവിയായിട്ട് പോകുന്നതാണ് സാധാരണ രീതിയിൽ സംഭവിക്കുന്ന ഒരു പ്രക്രിയ. പക്ഷേ തീരെ പൊടി കുട്ടികളിൽ വല്ല മൂക്കടപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നീർക്കെട്ടോ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ ഈ വെള്ളം ഈ ട്യൂബിലൂടെ ഒലിച്ചിറങ്ങാൻ പ്രയാസപ്പെടുമ്പോൾ അത് കണ്ണ് നിറഞ്ഞിട്ട് ആ വെള്ളം പുറത്തേക്ക് ഒലിക്കുന്ന സംഭവമുണ്ട്. അപ്പോൾ ഇതിന് വളരെ ചെറിയ ഒരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ ഈ ചെറിയ വിരൽ, അമ്മയുടെ ചെറിയ വിരൽ വെച്ചിട്ട് ഈ കണ്ണിൻ്റെയും മൂക്കിൻ്റെയും പാത്തിയിൽ നല്ലപോലെ ഇങ്ങനെ ജെൻറ്റലായിട്ട് റോളിംഗ് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയിലും ഒരു മിനിറ്റ് വെച്ചിട്ട് ജെൻറ്റലായിട്ട് ഇങ്ങനെ റോളിംഗ് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ സോൾവ് ആവുന്ന ഒരു പ്രശ്നമാണത്. കണ്ണിൻ്റെ ഇവിടെ നമുക്ക് ഇങ്ങനെ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ചെറിയൊരു ശുശിരം കാണാം. ഈ ഓപ്പണിങ്ങിലൂടെയാണ് സാധാരണ വെള്ളം ഇങ്ങനെ വന്നിട്ട് ആവിയായിട്ട് പോകുന്നത്. ചില കേസിൽ ഇനി കൊച്ചുകളും മുതിർന്നു കഴിയുമ്പോഴും ഈ വെള്ളം ഇതുപോലെ ഒഴുകാൻ ഇവിടെ തടസ്സം വരുന്ന ചില കേസുകൾ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നമ്മളത് ഓഫ്തൽമോളജിസ്റ്റിനെ കാണിച്ചിട്ട് ഈ ട്യൂബ്, ഈ ചാനൽ നമ്മൾ ഓപ്പൺ ആക്കി കൊടുക്കേണ്ട ഒരു ആവശ്യം ചിലപ്പോൾ വരാറുണ്ട്. DCR എന്നൊക്കെയാണ് എൻ്റെ പർദക്രിയോ സിസ്റ്റോ റൈനൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു ചെറിയൊരു സർജിക്കൽ വഴി കറക്റ്റ് ചെയ്യണം. പക്ഷേ സാധാരണ രീതിയിൽ പൊടി കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ഈ ഒരു ചെറിയ പ്രശ്നം ഈ സിമ്പിൾ മസാജ് ടെക്നിക്ക് വഴി മാറാവുന്നതാണ്. പിന്നെ എന്തെങ്കിലും മൂക്കിൽ ചെറിയ സലൈൻ ഡ്രോപ്സോ ഇനി കാര്യമായിട്ട് മൂക്കടപ്പ് ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്യാനുള്ള മരുന്ന്, കോൾഡിൻ്റെ മരുന്നും ഓക്സി നാസൽ ഡ്രോപ്സ് എന്തെങ്കിലും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം മാറുന്ന കാര്യങ്ങൾ. പ്രധാനമായിട്ടും ഈ സിമ്പിൾ മസാജ് ടെക്നിക്ക് മാത്രം മതി. പിന്നെ കുഞ്ഞുങ്ങൾ കിടക്കുന്ന മുറിയിൽ പരമാവധി പൊടി കുഞ്ഞുങ്ങളുടെ മുറിയിൽ ഫാൻ മാക്സിമം ഒഴിവാക്കുക, ഇനിയുടനെ തന്നെ വളരെ ചെറിയ സ്പീഡിൽ. കാരണം കുഞ്ഞുങ്ങളുടെ മൂക്ക് ഇതിലൂടെ ശ്വസിക്കുന്ന രീതി മാത്രമേ ഉള്ളൂ, അവർക്ക് വായന ശ്വസിക്കാൻ അറിയില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾ സാധാരണ രീതിയിൽ മൂക്കൊണ്ട് മാത്രമേ ശ്വസിക്കുകയുള്ളൂ. അപ്പോൾ എന്താ പറ്റിയിട്ട് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ മൂക്കടഞ്ഞു പോകും. മൂക്കടഞ്ഞ പിന്നെ അവർക്ക് ശ്വസിക്കാനും പാലൊടിക്കാനും മൊത്തം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കഫക്കെട്ടും പ്രയാസങ്ങളും മൊത്തം ഒരു വാശിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ ശ്രദ്ധിച്ചതിൽ സന്തോഷം. അടുത്തൊരു വിഷയമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.